ഹായ് ഓൾ, വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു ചെറിയ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ്റെയും അതുപോലെ തന്നെ നല്ലൊരു ഡിന്നർ ബൊഫേയുടെയും വീഡിയോ ആയിട്ടാണ്. എനിക്ക് വീണ്ടും വീണ്ടും വരാനായിട്ട് ഇഷ്ടമുള്ള നല്ലൊരു സ്ഥലത്ത് നല്ലൊരു ഡിന്നർ ബൊഫേ ആണത്. അപ്പോൾ എന്തൊക്കെയാണ് അവിടുത്തെ പ്രത്യേകതകൾ, എന്തൊക്കെയാണ് അവിടുത്തെ ഫുഡ്, എവിടെയാണെന്നൊക്കെ അറിയാനായിട്ട് നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ദുബായിലുള്ള അബ്സോർഡ് ബാർബിക്യൂലാണ്. അപ്പോൾ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇവർക്ക് 3 ബ്രാഞ്ചസ്സാണ് ദുബായിലുള്ളത്. നമ്മൾ ദാരയിൽ ഒരു പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഷെയ്ഖ് സയ്യിദ് റോഡിലുള്ള അബ്സോർഡ് ബാർബിക്യൂലാണ്. അപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുമ്പോൾ തന്നെ അവർ നമുക്കുള്ള ബാർബിക്യൂ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാർബിക്യൂ റെഡി ആവുന്ന സമയം കൊണ്ട് അവർ നമുക്ക് സ്റ്റാർട്ടേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റാർട്ടേഴ്സായിട്ട് അവരിവിടെ ചിക്കൻ്റെ ഒരു ലെഗ് ഒരു ബാർബിക്യൂ പോലെ ചെയ്തിട്ടുള്ളത് തന്നെയാണ്. അതും പിന്നെ മട്ടൺ കബാബ്, പിന്നെ കോൺ, ഫ്രൈഡ് ആയിട്ടുള്ള കോൺ, പിന്നെ അതിൻ്റെ കൂടെ തന്നെ അവരൊരു പൊട്ടറ്റോയുടെ ഒരു ഐറ്റം പ്രൊവൈഡ് ചെയ്യുന്നു. ഭയങ്കര ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട്. പൊട്ടറ്റോ ഫ്രൈ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഡൈനാമൈറ്റ് സോസ് പോലത്തെ എന്തോ ഒരു സോസിൽ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഭയങ്കര ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട്. എനിക്ക് സ്റ്റാർട്ടേഴ്സിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സാധനമാണ് ഈ ഒരു പൊട്ടറ്റോയുടെ ഈ ഒരു ഐറ്റം. പിന്നെ അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണ് ബാർബിക്യൂ ചെയ്ത പൈനാപ്പിളും. അതും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ അതാണ് നമ്മുടെ ടേബിളിൽ അവരിങ്ങനെ കൊണ്ടുവന്ന് സെർവ് ചെയ്യുന്നത്. ഇതൊക്കെ അൺലിമിറ്റഡ് ആയിട്ട് എത്ര വേണമെങ്കിലും അവരിങ്ങനെ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ ബാർബിക്യൂ അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുവിധം മുക്കാൽ ഭാഗം കുക്കായിട്ടുള്ളതാണ് അവരിവിടെ കൊണ്ടുവന്ന് വെക്കുന്നത്. ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് കഴിക്കാം. പിന്നെ അവർ നമ്മൾ വന്നപ്പോൾ നമ്മളടുത്ത് ചോദിക്കും നമുക്ക് എത്രത്തോളം സ്പൈസി ആയിട്ടുള്ളതാണോ ഇഷ്ടം, നോർമൽ ആയിട്ടുള്ളതാണോ ഇഷ്ടം, അത് ഒട്ടും സ്പൈസി ഇല്ലാത്തതാണോ വേണ്ടെന്നൊക്കെ. ഇപ്പോൾ അവർ വെച്ചിട്ടുള്ളത് ചിക്കനും അതുപോലെ ഫിഷ്, പ്രോൺസ്, പിന്നെ ആ റെഡ് കളറിലിരിക്കുന്നത് തണ്ണിമത്തനാണ്. പിന്നെ ഇവിടെ വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ വെജിറ്റേറിയൻ ബാർബിക്കും അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു മഷ്റൂം, പനീർ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട് നമ്മൾ. അപ്പോൾ അതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ പനീറും മഷ്റൂമും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല. പിന്നെ ഈ ഒരു ടേബിളിൽ സെറ്റ് ചെയ്യുന്ന ബാർബിക്യൂ മാത്രമല്ല, ഇവിടെ കുറേ ലൈവ് കൗണ്ടേഴ്സും ഉണ്ട്. അതിൽ പെട്ടൊന്നാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. ഇത് ചാറ്റിൻ്റെ കൗണ്ടറാണ്. ഇവിടെ പാനിപ്പുരി, ദഹിപ്പുരി, പപ്പഡ് ചാറ്റ്, പാവ്ഭജി അങ്ങനത്തെ എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട്. ഇത് സൈഡിലായിട്ട് കുറേ വെജിറ്റബിൾസ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് അവിടെ വേറെ നോൺ വെജ് ഐറ്റംസും ഉണ്ട്. ഇതെല്ലാം കൂടെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ കൊണ്ട് പ്രിപ്പയർ ചെയ്യിക്കാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പാനിപ്പൂരിയും പപ്പഡ് ചാറ്റുമാണ് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് ഇവിടുത്തെ പാനിപ്പൂരി ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഇവിടെ 3 തവണയാണ് ഷെയ്ഖ് സയ്യിദ് റോഡിലുള്ള ഒരു അബ്സോർഡ് ബാർബിക്യൂവിൽ വരുന്നത്. ഞാൻ ഇതുവരെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ തീർച്ചയായിട്ടും വീഡിയോ എടുക്കേണ്ട നല്ലൊരു സ്ഥലമാണെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം എന്തായാലും വീഡിയോ എടുത്തത്. പിന്നെ നമ്മളിവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ഉണ്ട്, അതും കൂടെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത്. ഞാൻ 2 മുന്നേ അവരടുത്ത് വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ റിസർവ് ചെയ്യണം. നമ്മളിങ്ങനെ ബർത്ത്ഡേ ഒക്കെ കഴിക്കാനൊക്കെ ആയിട്ട് വരുമ്പോൾ 2 മുന്നേ വിളിച്ച് പറയേണ്ടതാണ് നല്ലത്. പിന്നെ ഇവിടെ ഒരാൾക്ക് 79 ദിർഹംസ് പ്ലസ് വാറ്റ് ആണ് വീക്ക് ഡേയ്സിൽ. അതുപോലെ വീക്കെൻഡ്സിലാണെങ്കിൽ 89 ദിർഹംസ് പ്ലസ് വാറ്റ് ആണ്. പിന്നെ കുട്ടികൾക്ക് 5 മുതൽ 10 വയസ്സ് വരെയുള്ളവർക്ക് 30 ദിർഹംസ് ആണ് റേറ്റ് വരുന്നത്. ഇപ്പോൾ നമുക്കുള്ള പപ്പടി ചാറ്റ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, ലൈവായിട്ട് തന്നെ. ഇപ്പോൾ നമ്മളിവിടെ നിന്ന് കഴിയുമ്പോൾ തന്നെ അവരിങ്ങനെ നമുക്ക് ഇത് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാക്കിത്തരും. പിന്നെ ചില സാധനങ്ങൾ നമ്മുടെ ടേബിളിലാണ് അവർ സെർവ് ചെയ്യുന്നത്. ടോപ്പസ്, അതുപോലെ കൂന്തൾ, പിന്നെ കുറേ വെജിറ്റബിൾസ് എല്ലാം ഉണ്ട്. അതും നമുക്ക് ഓർഡർ ചെയ്യാം. ഈ ഒരു ഒക്ടോപ്പസും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ പപ്പഡ് ചാറ്റ് റെഡിയാക്കിയിട്ട് നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ സാധാരണ നമ്മുടെ ബൊഫേകളിലൊക്കെ ഉള്ളതുപോലെ മെയിൻ കോഴ്സ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് വെജും ഉണ്ട്, നോൺ വെജും ഉണ്ട്, രണ്ടും സെപ്പറേറ്റ് സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നോൺ വെജാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊരു ഇത് ചിക്കനാണ്, ഇപ്പുറത്ത് വെച്ചിട്ടുള്ളത് ഫിഷാണ്. പിന്നെ ഇപ്പോൾ ഇത് ചിക്കൻ്റെ വിങ്സ് വെച്ചിട്ടുള്ള ഒരു ഡിഷുണ്ട്. പിന്നെ അതെന്തോ ബിരിയാണിയാണ്. ഇതൊക്കെ ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവറിലുള്ള ഡിഷസാണ് ഒരു ഇതൊക്കെ. പിന്നെ അത് ലാൽമാസ്, അത് മട്ടൻ്റെ ആണ്. പിന്നെ അപ്പുറത്ത് ബട്ടർ ചിക്കൻ ഉണ്ട്. പിന്നെ അതൊരു ചിക്കൻ ബിരിയാണിയാണ്. അതൊക്കെ ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവറിലുള്ള ബിരിയാണിയാണ്. എല്ലാം ഒരു നോർത്ത് ഇന്ത്യൻ ടച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പിന്നെ 2 ടൈപ്പ് സൂപ്പുണ്ട്, വെജിറ്റേറിയൻ സൂപ്പുണ്ട്, നോൺ വെജിറ്റേറിയൻ സൂപ്പുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് മൊത്തം പല ടൈപ്പുള്ള സാലഡ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്. പിന്നെ ഈ പപ്പഡ്, നമ്മളെ ഫ്രൈഡ് ആയിട്ടുള്ള പപ്പഡ് പോലത്തെ ഐറ്റംസ് ഉണ്ടല്ലോ, അതൊക്കെ ലീഫി വെജിറ്റബിൾസും എല്ലാം ഉണ്ട് ഇവിടെ. അതിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ടാണ് വെജിറ്റേറിയൻ ഐറ്റംസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്.
അതായത് വെജ് ബിരിയാണിയാണ്. അവിടെ നോൺ വെജിറ്റേറിയൻസിന് മാത്രമല്ല കേട്ടോ, വെജിറ്റേറിയൻസിനും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇത് ഒരെണ്ണം പാലക്കറിയാണ്, പിന്നെ അതുപോലെ തന്നെ പനീറിൻ്റെ ഒരു കറി. ഞാൻ ഇവിടെ ഇതുവരായിട്ടും വന്നിട്ട് ഈ മെയിൻ കോഴ്സ് ഒന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല. അത് നമ്മുടെ ടേബിളിൽ സെർവ് ചെയ്യുന്നതും പിന്നെ സ്വീറ്റ്സൊക്കെ കഴിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ വയറൊക്കെ നിറയും. പിന്നെ ഇത് കോളിഫ്ലവറാണ്. ഒരുപാട് ഇതുപോലെ വെജിറ്റേറിയൻ ഡിഷസ് ഉണ്ട്. പിന്നെ അത് ന്യൂഡിൽസാണ്, ഇതും വെജിറ്റേറിയൻ ന്യൂഡിൽസാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു രാജ്മ ബീൻസ് വെച്ചിട്ടുള്ള ഒരു കറിയുണ്ട്. പിന്നെ എപ്സോഡ് ബാർബിക്യു സ്പെഷ്യൽ ദാൽ കറിയും വൈറ്റ് റൈസും വെച്ചിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു സെക്ഷനാണിത്, കേക്ക്സും പുഡിങ്സും പേസ്ട്രീസും ഒക്കെ ഭയങ്കര ടേസ്റ്റായിട്ട് അതെല്ലാം കഴിക്കാനായിട്ട് പല ടൈപ്പ് കേക്കും അതുപോലെ പുഡിങ്സ് പിന്നെ ജെല്ലി അങ്ങനെ പല സ്വീറ്റ്സും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സും സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു ഏരിയയാണത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നിപ്പം എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് എടുക്കാം. ഇതൊക്കെ ഇങ്ങനെ കഴിയുമ്പോൾ അവരിങ്ങനെ ഇങ്ങനെ കൊണ്ടുവന്ന് വീണ്ടും വീണ്ടും അവിടെ നടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ, നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് വന്നിരുന്ന് കഴിക്കാൻ പറ്റുന്ന നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു സ്ഥലമാണിത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ഐറ്റംസൊക്കെ എടുത്തിട്ടുണ്ട്, നമുക്ക് ഇതൊക്കെ ഒന്ന് കഴിക്കാം. അപ്പോൾ ഇതൊന്നും കൂടാതെ തന്നെ ഇവിടെ ലൈവ് ഐസ്ക്രീം കോർട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് ഇത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിലുള്ള ഐസ്ക്രീം നമുക്ക് അവിടുന്ന് സെലക്ട് ചെയ്യാം. എന്നിട്ട് അതിൽ നമുക്ക് എന്തൊക്കെ ടോപ്പിംഗ്സ് ആണ് ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവരുടെ അടുത്ത് പറഞ്ഞാൽ മതി, അവരതൊക്കെ നമുക്ക് ആഡ് ചെയ്ത് തരും. അതുപോലെ തന്നെ നമുക്ക് കാരമൽ സിറപ്പോ ചോക്ലേറ്റ് സിറപ്പോ എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുട്ടികളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അവർ അതിങ്ങനെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്നൊരു ബൗളിലിട്ട് തരും. പിന്നെ അപ്പുറത്തെ സൈഡിലായിട്ട് ബ്രൗണി നല്ല ചൂടോട് കൂടിയിട്ട് ഒരു പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മേലെ നല്ല ചോക്ലേറ്റ് സിറപ്പൊക്കെ ഒഴിച്ച് തരുന്നുണ്ട് അവർ. പിന്നെ ഇത് കൂടാതെ ഇവിടെ ഗുലാബ് ജാമുൻ, പിന്നെ ഒരു ഹൽവ, പിന്നെ ഇതുപോലെ ജിലേബി, പിന്നെ ബക്ലവ, അങ്ങനെയുള്ള ഒരുപാട് സ്വീറ്റ്സ് വേറെ അവൈലബിളാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ഒരു ചെറിയൊരു ബർത്ത്ഡേ കേക്കും പിന്നെ അവിടുത്തെ സ്റ്റാഫൊക്കെ വന്ന് ബർത്ത്ഡേ വിഷസൊക്കെ ചെയ്ത് പാട്ടൊക്കെ വെച്ച് നല്ല രീതിയിലായിട്ട് നമ്മളൊന്ന് എൻ്റർടൈൻ ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണം. ഞാൻ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതുപോലെ അടുത്ത നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതിലേക്കും ബൈ ബൈ.